കേരളത്തിൽ ഉപതെരഞ്ഞെടുപ്പുകളുടെ തിരക്കിലാണ് പാലക്കാട് കോൺഗ്രസിന് സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നു. അതിന് പിന്നാലെ പൊട്ടിത്തെറികളൊക്കെ ഉണ്ട്. നമുക്കപ്പോൾ അത് കൊടുക്കുന്ന സുരേഷ് എം പിയാണ്. സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടന്നു, അതിന് പിന്നാലെ സരിൻ്റെ പൊട്ടിത്തെറി ഉണ്ടായി. എങ്ങനെയാണ്? പൊട്ടിത്തെറിയൊന്നും ഉണ്ടായിട്ടില്ല. ഡോക്ടർ സരിൻ അദ്ദേഹത്തിൻ്റെ വിഷമങ്ങൾ പറഞ്ഞു. അദ്ദേഹം അവിടെ സ്ഥാനാർത്ഥിത്വം ആഗ്രഹിച്ചിരുന്നു. അത് ലഭിക്കാതെ വന്നപ്പോൾ അദ്ദേഹം വാർത്താ സമ്മേളനം നടത്തി ചില അഭിപ്രായങ്ങൾ അദ്ദേഹം പ്രകടിപ്പിച്ചു. പക്ഷേ കോൺഗ്രസ് ഹൈക്കമാൻഡ് സ്ഥാനാർത്ഥിത്വം അംഗീകരിച്ച സാഹചര്യത്തിൽ സരിനെപ്പോലെ ഒരു നേതാവ്, പാർട്ടിയുടെ ഡിജിറ്റൽ മീഡിയ ചെയർമാനായി പ്രവർത്തിക്കുന്ന അദ്ദേഹം വാർത്താ സമ്മേളനം നടത്തി ഇത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ വ്യത്യസ്തമായ അഭിപ്രായം പറയാൻ പാടില്ലായിരുന്നു. അദ്ദേഹത്തിൻ്റെ പരാതികളും അദ്ദേഹത്തിൻ്റെ ആവശ്യം അവകാശങ്ങളും അത് പാർട്ടി നേതൃത്വത്തെ അറിയിക്കുകയാണ് അദ്ദേഹം ചെയ്യേണ്ടിയിരുന്നത്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം സരിൻ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒറ്റപ്പാലം നിയമസഭാ മണ്ഡലത്തിൽ മത്സരിച്ചതാണ്. ഇനിയിപ്പോൾ 2 വർഷം കഴിയുമ്പോൾ വീണ്ടും നിയമസഭാ തെരഞ്ഞെടുപ്പ് വരും. സ്വാഭാവികമായും അദ്ദേഹം ആ മണ്ഡലത്തിൽ കാര്യമായി പ്രവർത്തിച്ച് ജനങ്ങളുടെ പിന്തുണ തേടി മുന്നോട്ട് പോയി അടുത്ത തെരഞ്ഞെടുപ്പ് അദ്ദേഹത്തിന് അവിടെ മത്സരിക്കുവാനും വിജയിക്കാനും കഴിയും. ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്നാണ് പറയുന്നത്. ആദ്യഘട്ടത്തിന് കല്ല് കടിച്ചെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല. സരിൻ്റെ അഭിപ്രായങ്ങൾ അദ്ദേഹം പറഞ്ഞു, മാധ്യമങ്ങളുടെ മുന്നിൽ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അത് ഒരു കല്ലുകടിയായിട്ട് ഞങ്ങൾക്ക് തോന്നുന്നില്ല. പ്രതിപക്ഷ നേതാവും മറ്റ് നേതാക്കളൊക്കെ അദ്ദേഹമായിട്ട് സംസാരിച്ചിരുന്നു. ഇത്ര ഒരു വാർത്താസമ്മേളനം ഒഴിവാക്കണമെന്ന് പറഞ്ഞു. അതൊന്നും കേൾക്കാതെ അദ്ദേഹം പെട്ടെന്നുള്ള ഒരു വികാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ വാർത്താമാധ്യമങ്ങളുടെ മുന്നിൽ ചില അഭിപ്രായങ്ങൾ പറഞ്ഞു. അത് ഒഴിവാക്കേണ്ടതായിരുന്നു എന്നുള്ള അഭിപ്രായമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നത്. സ്വാഭാവികമായും ഒരു ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഒരുപാട് സ്ഥാനാർത്ഥികളുണ്ടാകും. എല്ലാ സ്ഥാനാർത്ഥികളുടെയും സാധ്യതകളും രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ പരിശോധിച്ചിട്ടാണ് പാർട്ടി നേതൃത്വം ഒരു തീരുമാനമെടുക്കുന്നത്. ആ തീരുമാനമാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് അംഗീകരിക്കുന്നത്. അത് കോൺഗ്രസ് ഹൈക്കമാൻഡ് അംഗീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് ആ സ്ഥാനാർത്ഥി വിജയിപ്പിക്കുക എന്നുള്ളതാണ് ഓരോ പാർട്ടി പ്രവർത്തകൻ്റെ നേതാക്കന്മാരുടെ ചുമതല. നിലവിൽ ഹൈക്കമാൻഡ് തീരുമാനത്തിന് എതിരാണ് സരിൻ പറഞ്ഞത് വേണമെങ്കിൽ പറയാൻ കഴിയും. അത്തരത്തിൽ വരുമ്പോൾ നടപടിയിലേക്ക് കോൺഗ്രസ് പോകണമെന്ന് അത്തരത്തിൽ അഭിപ്രായമുണ്ടോ? അല്ല, തീർച്ചയായിട്ടും കോൺഗ്രസ് ഹൈക്കമാൻഡ് ഒരു തീരുമാനം എടുത്താൽ ആ തീരുമാനം എല്ലാവർക്കും ബാധകമാണ്, എല്ലാവരും അംഗീകരിക്കുകയാണ് പതിവായിട്ടുള്ളത്. എന്നാൽ സരിൻ ഹൈക്കമാൻഡിലെ തീരുമാനം വന്നതിന് ശേഷം ഒരു പത്രസമ്മേളനം നടത്തി തീരുമാനത്തെ വെല്ലുവിളിച്ചത് അല്ലെങ്കിൽ തീരുമാനത്തെ ചോദ്യം ചെയ്തത് ശരിയായില്ല. അതുമായി ബന്ധപ്പെട്ട സംഘടനാപരമായി ഈ നടപടികൾ എടുക്കാനുള്ളത് കോൺഗ്രസ് നേതൃത്വമാണ്. KPC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും അതുമായി ബന്ധപ്പെട്ട് അവരുടെ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞു. ബാക്കി കാര്യങ്ങൾ പാർട്ടി നേതൃത്വമാണ് ചെയ്യേണ്ടത്. ചർച്ചകൾ പ്രവർത്തനമായിരുന്നു എന്നാണ് സരിൻ പറയുന്നത്. അതായത് നേരത്തെ തന്നെ ഒരാളെ സ്ഥാനാർത്ഥിയെ കണ്ടുവച്ചു, പിന്നീട് ചർച്ചകൾ നടത്തിയത് പ്രവർത്തനമായിരുന്നു എന്നാണ് പറയുന്നത്. MP അങ്ങനെ തോന്നിയിട്ടുണ്ടോ ചർച്ചകൾ? അല്ല, പാലക്കാട് അസംബ്ലി മണ്ഡലത്തിൽ നിന്ന് ഷാഫി പറമ്പില് വടകരയിൽ ലോക്സഭയിലേക്ക് മത്സരിക്കാൻ പോയത് മുതൽ അവിടെ ചർച്ചകൾ, ആര് ഇനി അടുത്ത് മത്സരിക്കും, ഷാഫിക്ക് പകരമാരായിരിക്കും എന്നുള്ള ചർച്ചകൾ ഉണ്ടായിരുന്നു. ഷാഫി വിജയിച്ചതിന് ശേഷം, വടകരയിൽ ലോക്സഭാ അംഗമായി വിജയിച്ചതിന് ശേഷം ആ ചർച്ചകൾ വളരെ സജീവമായി വന്നു. അപ്പോൾ വന്നപ്പോൾ സ്വാഭാവികമായും യു കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേരിനാണ് മുൻതൂക്കം ഉണ്ടായത്. അത് കാരണം യു കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് എന്ന നിലയിൽ ഉള്ള ഒരു പ്രതിച്ഛായയും സമര രംഗത്തും പ്രക്ഷോഭ രംഗത്തും സജീവമായി യുവാക്കളെ അണിനിരത്തി മുന്നോട്ട് പോകുന്ന ചെറുപ്പക്കാരൻ എന്ന നിലയിലുമൊക്കെയുള്ള പരിഗണനയുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് ഒരു മുൻതൂക്കമുണ്ടായി. പിന്നെ നിലവിൽ സിറ്റിംഗ് MLA MP ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേരിന് പരിഗണന നൽകി. എന്ന് വെച്ചാൽ മറ്റുള്ളവരാരും അയോഗ്യരല്ല എന്നുള്ളതാണ്. മറ്റുള്ളവരും സ്ഥാനാർത്ഥിയാകാൻ ആഗ്രഹിച്ചവരൊക്കെ തന്നെ യോഗ്യന്മാരാണ് മത്സരിക്കാൻ. പക്ഷേ ഒരാൾക്കല്ലേ മത്സരിക്കാൻ പറ്റുള്ളൂ, അത് രാഹുൽ മാങ്കൂട്ടത്തിനാണ് ഒരു മുൻതൂക്കം ലഭിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേര് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മിറ്റിയാണ് അംഗീകരിച്ചത്. അംഗീകരിച്ചതിന് ശേഷം AICC അത് ശുപാർശ ചെയ്തു. AICC നേതൃത്വം അത് അംഗീകരിച്ചുകൊണ്ടാണ് ആ സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിട്ടത്. സരിൻ മറ്റൊരു പാർട്ടിയിലേക്ക് പോകുമെന്ന് കരുതുന്നുണ്ടോ? കാരണം സരിനെ BJP സ്വാഗതം ചെയ്തു. LDFന്റെ നീക്കം വളരെ കൃത്യമാണ്. അവർ പറയുന്ന സരിൻ്റെ നിലപാട് അറിഞ്ഞതിന് ശേഷം അവരുടെ സ്ഥാനത്തെ പ്രഖ്യാപിക്കും എന്നുള്ളതാണ്. ഇല്ല, അതുമായി ബന്ധപ്പെട്ട് സരിൻ എന്ത് നിലപാടാണ് സ്വീകരിക്കുന്നതെന്നത് നമുക്ക് പറയാൻ കഴിയില്ല. സരിനെ സംബന്ധിച്ചിടത്തോളം സരിൻ തീർച്ചയായും പാർട്ടി വലിയ അംഗീകാരം നൽകി, ഡിജിറ്റൽ മീഡിയയുടെ ചെയർമാനാക്കി. അതുകൂടാതെ ചുരുങ്ങിയ കാലയളവിൽ തന്നെ ഒറ്റപ്പാലത്ത് അസംബ്ലി സീറ്റ് മത്സരിക്കാനുള്ള അവസരം കൊടുത്തു. ഇനി 2 വർഷം കഴിഞ്ഞ് വീണ്ടും തെരഞ്ഞെടുപ്പ് വരുമ്പോൾ മത്സരിക്കാൻ സാധ്യതയുള്ള ഒരു സ്ഥാനാർത്ഥിയാണ്. തീർച്ചയായും ഉപതെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് 2 വർഷത്തേക്കുള്ള ഒരു ഉപതെരഞ്ഞെടുപ്പാണ്. അപ്പോൾ അതുകൊണ്ട് അതൊരു എടുത്തുചാട്ടം പാടില്ലായിരുന്നു, കാത്തിരിക്കാമായിരുന്നു. ഈ ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി ആഗ്രഹിച്ച് കിട്ടിയില്ലെങ്കിൽ പോലും അടുത്ത 2 വർഷം കഴിയുമ്പോൾ പൊതു തെരഞ്ഞെടുപ്പ് സംസ്ഥാനത്ത് വരുമ്പോൾ, നിയമസഭ വരുമ്പോൾ മത്സരിക്കാൻ തീർച്ചയായും അവസരം കിട്ടുന്ന ഒരാളാണ് സരിൻ. അതുകൊണ്ട് ഒരു എടുത്തുചാട്ടം പാടില്ലായിരുന്നു.
ഉണ്ടായിരുന്നു എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. നേതൃത്വത്തിന് എവിടെ ഒരു പിഴ പറ്റിയ പ്രത്യേകിച്ച് ഇത്തരം പ്രശ്നങ്ങൾ ഉള്ളപ്പോൾ അത് ചർച്ച ചെയ്ത് പരിഹരിക്കുന്ന രീതിയിൽ എവിടെയും പരാജയപ്പെടുകയും ചെയ്യുന്നുണ്ടോ നേതൃത്വം? അല്ല, എല്ലാ കാലത്തും ഒരു തെരഞ്ഞെടുപ്പ് ഉപതെരഞ്ഞെടുപ്പുകൾ വരുമ്പോൾ അല്ലെങ്കിൽ പൊതുതെരഞ്ഞെടുപ്പിലായിരുന്നാലും ഒരു സീറ്റിൽ ഒന്നിലധികം സ്ഥാനാർത്ഥികൾ ഉണ്ടാകുക പതിവാണ്, അതൊരു പുതിയ കാര്യമല്ല. പക്ഷേ എല്ലാവരുമായി സമവായം ഉണ്ടാക്കുകയും നേതാക്കന്മാരെല്ലാവരും തന്നെ സംസാരിച്ച് ഒരു സമവായത്തിലെത്തിക്കഴിഞ്ഞാൽ ആ സ്ഥാനാർത്ഥിയാണ് ഹൈക്കമാൻഡിന് ശുപാർശ ചെയ്യുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഹൈക്കമാൻഡ് ആ സ്ഥാനാർത്ഥിത്വത്തിന് അംഗീകാരം നൽകുന്നത്. അങ്ങനെ സ്ഥാനാർത്ഥിന് ഹൈക്കമാൻഡ് അംഗീകാരം നൽകിക്കഴിഞ്ഞാൽ ഞാൻ ആഗ്രഹിച്ചാലും മറ്റൊരാൾ ആഗ്രഹിച്ചാലും നമുക്ക് പരിഗണന കിട്ടിയില്ലെങ്കിൽ ഉടനെ തന്നെ വാർത്താമാധ്യമങ്ങളെ കാണുക, പത്രസമ്മേളനം നടത്തി തീരുമാനത്തെ വെല്ലുവിളിക്കുക, ചോദ്യം ചെയ്യുക, അതല്ലെങ്കിൽ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച ആളിനെക്കുറിച്ചും മോശമായി പരാമർശങ്ങൾ നടത്തുക. അതൊരിക്കലും ഒരു സംഘടന മര്യാദയ്ക്ക് ചേർന്നതല്ല, സംഘടനയുടെ ഒരു പ്രവർത്തന ശൈലിയുമല്ല. അതുകൊണ്ട് അക്കാര്യത്തിൽ തീർച്ചയായും സരിൻ ഒരു എടുത്തുചാട്ടം കാണിച്ചു എന്നുള്ള അഭിപ്രായമാണ് ഉള്ളത്. സംഘടനാ മര്യാദ പാലിക്കാത്തതിൽ നടപടി വേണമെന്ന് ആവശ്യപ്പെടുമോ? അല്ല, അത് പരിശോധിക്കേണ്ടത് KPC നേതൃത്വമാണ്. KPC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവ് അക്കാര്യത്തിൽ അവരുടെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ഇനി പാർട്ടി നേതൃത്വമാണ് എന്താണ് അതുമായി ബന്ധപ്പെട്ട് പരസ്യമായി പത്രസമ്മേളനം നടത്തി ഹൈക്കമാൻഡ് തീരുമാനത്തെ ചോദ്യം ചെയ്ത ഒരാളെന്ന നിലയിൽ തീർച്ചയായും അദ്ദേഹത്തിൻ്റെ പേരിൽ എന്ത് നടപടി വേണം, അതല്ലെങ്കിൽ എന്താണ് തീരുമാനം, അത് പാർട്ടി നേതൃത്വമാണ് തീരുമാനിക്കുന്നത്. എല്ലാവരുമായിട്ട് ആലോചിച്ച് പാർട്ടി നേതൃത്വം ഒരു തീരുമാനമെടുക്കുമെന്നുള്ളത്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കോൺഗ്രസിനകത്ത് ഒരു തരത്തിൽ ഒരു എതിർപ്പുണ്ടെന്ന് പറയും. പ്രത്യേകിച്ച് ഇന്നിപ്പോൾ ചാണ്ടി ഉമ്മനെ കാണാൻ തിരുവനന്തപുരത്ത് വീട്ടിലെത്തിയപ്പോൾ അദ്ദേഹം കൂടിക്കാഴ്ചയ്ക്ക് അവസരം ലഭിച്ചില്ല. അതോടൊപ്പം തന്നെ പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടിൻ്റെ അവിടെ കല്ലറയിലേക്ക് പോകാൻ അദ്ദേഹം ഒപ്പം ഉണ്ടാകുമോ എന്നൊരു സംശയം ഈ കടുത്തു പോയിരുന്നു. അത്തരത്തിൽ ഒരു ഗ്രൂപ്പ് തിരിഞ്ഞുള്ളൊരു പ്രശ്നം ഇപ്പോൾ രാഹുൽ മാങ്കൂടത്തിന് ഉയർന്നിട്ടുണ്ടോ? ഇല്ല, അതിനെക്കുറിച്ചൊന്നും എനിക്ക് വിവരമില്ല. കാരണം ഞാനിപ്പോൾ ഡൽഹിയിലായതുകൊണ്ട് അവിടെ എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിന് എല്ലാവരുടെയും പിന്തുണ ലഭിക്കുമെന്നുള്ളത് വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. അതിൻ്റെ അവിടെയൊക്കെ ആനി സാറിനെ കണ്ടിരുന്നു. ആനി സാറ് വളരെ നല്ല രീതിയിൽ തന്നെ അദ്ദേഹത്തിനെ കുറിച്ച് പറഞ്ഞു. കാരണം ജയിക്കാൻ എല്ലാ സാധ്യതയുള്ള സ്ഥാനാർത്ഥിയാണ്. അതുകൊണ്ട് പാർട്ടി തീരുമാനം ഉചിതമായ തീരുമാനമാണ്. പാർട്ടിയുടെ നിന്ന് പാർട്ടിയുടെ ഏറ്റവും മുതിർന്ന നേതാവായി ആനി സാർ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് മറ്റഭിപ്രായങ്ങൾക്കൊന്നും ഒരു പ്രസക്തിയില്ല. എല്ലാവരും ഒറ്റക്കെട്ടായി ഒരുമിച്ച് നിന്ന് UDFൻ്റെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുക എന്നുള്ളത്. അത് വയനാടായിരുന്നാലും പാലക്കാടായിരുന്നാലും അതുപോലെ ചേലക്കരയിലും UDFൻ്റെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുക എന്നുള്ള ഉത്തരവാദിത്വമാണ്. കോൺഫിഡൻസ് ലെവൽ ഒട്ടും കുറച്ചിട്ടില്ല എപ്പോഴും പ്രശ്നങ്ങളൊന്നും. എന്താ കോൺഫിഡൻസ് ലെവൽ ഒട്ടും കുറച്ചിട്ടില്ല? തീർച്ചയായിട്ടും ഞങ്ങൾക്ക് പരിപൂർണമായ വിശ്വാസമുള്ളത് ലോക്സഭയിലും നിയമസഭയിലും ഞങ്ങൾ UDF ഈ ഉപതെരഞ്ഞെടുപ്പിൽ UDFന് വിജയിക്കുമെന്നുള്ള പൂർണ്ണമായ വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. എന്താണെങ്കിലും നിലവിലത്തെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന് എല്ലാവരുടെയും പിന്തുണ ലഭിക്കും എന്നാണ് കൊടിക്കുന്നിൽ സുരേഷ് MP റിപ്പോർട്ടിനോട് വ്യക്തമാക്കിയത്.